താരപ്പകറ്റിലേക്ക് സ്വാഗതം. മലയാളികളുടെ പ്രിയപ്പെട്ട നടി, സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമോ, യെസ് സംവൃത സുനിലാണ് ഇന്ന് നമ്മളോടൊപ്പം താരപ്പകറ്റിൽ. അമ്മു, യെസ്, താങ്ക് യു. ആഫ്റ്റർ എ ലോങ് 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 ടൈം. അപ്പൊ ഞാൻ ചോദിക്കുന്നു, സത്യം പറഞ്ഞാൽ വിശ്വസിക്കും, ഭയങ്കര കോയിൻസിഡൻസ് ആണ്. കാര്യം ആൾക്കാർ വിചാരിക്കും ഈ സംവൃതയല്ലേ, പക്ഷേ സിനിമ വരുമ്പോഴും സിനിമയുടെ പേരും സത്യം പറഞ്ഞാൽ വിശ്വസിക്കൂ. ഒരുപാട് സന്തോഷമുണ്ട്, കാര്യം കല്യാണം കഴിഞ്ഞും സിനിമയിൽ അഭിനയിക്കാൻ വന്നതിൽ. എന്തായിരുന്നു ഈ ഒരു തീരുമാനം? തീരുമാനം അങ്ങനെയൊന്നുമില്ല. ആക്ച്വലി കല്യാണം കഴിയുന്ന സമയത്ത് ഞാൻ എടുത്തൊരു ഡിസിഷനായിരുന്നു, ഇനി കുറച്ചുനാൾ എനിക്ക് അഭിനയിക്കേണ്ട, അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫ് എൻജോയ് ചെയ്യണം, എന്താ പറയുക, കുറച്ച് ഒരു ബ്രേക്ക് വേണം എന്ന് ഞാൻ തന്നെ എടുത്തൊരു ഡിസിഷനായിരുന്നു. ഇൻ ബിറ്റ്വീൻ ഒന്ന് രണ്ട് സിനിമകളിങ്ങനെ വന്നു, പക്ഷേ പല കാരണങ്ങളാൽ അത് ഒന്നും നടന്നില്ല. അപ്പോൾ അങ്ങനെ എന്തായാലും ഒരു കംബാക്ക് വേണം എന്നൊന്നും ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഒരു റിയാലിറ്റി ഷോവിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പം അങ്ങനെ വന്നപ്പോഴാണ് എനിക്കൊന്ന്, ഞാൻ കുറേ നാളിന് ശേഷം വീണ്ടും ക്യാമറയുടെ മുന്നിൽ ഇരിക്കുന്നത്, കുറേ പേരുടെ ഇഷ്ടം തിരിച്ചറിയുന്നത് ഒക്കെ ഒരു ലോങ് ബ്രേക്കിന് ശേഷം അപ്പോഴാണ്. അത് കഴിഞ്ഞ് തിരിച്ചു പോയ ഉടനെയാണ് ഈ സിനിമയുടെ ഓഫർ വരുന്നത്. അപ്പോൾ അത് വരുന്ന സമയത്ത് ആക്ച്വലി എല്ലാം ഒത്തു വന്നു. എനിക്ക് മോന് ലീവ് എടുക്കാം, അവനിപ്പം സ്കൂളിങ് തുടങ്ങി. അഗസ്ത്യ, അഗസ്ത്യ വീട്ടിൽ വിളിക്കാം, അവനെ ഞാൻ വായി തോന്നിയൊക്കെ വിളിക്കും, എനിക്ക് അപ്പൊ തോന്നുന്ന പേര് വിളിക്കും. അങ്ങനെയാണ്, അങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നുമില്ല, അഗസ്ത്യ തന്നെയാണ് സ്കൂളിലും ലൈക് ഫ്രണ്ട്സും റിലേറ്റീവ്സ് ഒക്കെ അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്. പക്ഷെ ഞാനും ഹസ്ബൻഡും വീട്ടില് എന്തെങ്കിലുമൊക്കെ വിളിക്കും. അപ്പോൾ അവൻ്റെ സ്കൂളിൽ ലീവ് ചോദിക്കണം. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു, എല്ലാം ഒത്തു വന്നു. പിന്നെ ഈ സിനിമയ്ക്ക് എനിക്ക് ഒരു 20 ഡേയ്സിൻ്റെ ഷൂട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെ പല റീസൺസാണ് ഈ ഒരു സിനിമയിലൂടെ തിരിച്ചു വരാൻ കാരണം. ബിജുവിൻ്റെ വൈഫായിട്ടാണ്, എന്താണ് ആ ക്യാരക്ടറിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി? ക്യാരക്ടറിൻ്റെ പേര് ഗീത എന്നാണ്. ഗീത ബിഷേട്ടൻ്റെ ഭാര്യയാണ്, ഒരു മോളുണ്ട്. എന്താ പറയുക, നമ്മളെ കേരളത്തിൽ കണ്ടുവരുന്ന ഒരു ടിപ്പിക്കൽ വൈഫ് എന്ന് പറയാൻ പറ്റില്ല, ആ ടിപ്പിക്കൽ വൈഫാണ്. അറ്റ് ദ സെയിം ടൈം ഒരു വിഭാഗം വീട്ടമ്മമാർ അനുഭവിക്കുന്ന ഒരു പ്രശ്നത്തെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വീട്ടമ്മയാണ്. അതെന്താണെന്നുള്ളത് ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ അതിന്റെ രസം പോയി, അത് സിനിമ കാണുമ്പോഴേ അപ്പൊ ഫണ്ണുള്ളൂ. ഒരു ടിപ്പിക്കൽ വൈഫ് എന്ന് പറയുമ്പോൾ റിയൽ ലൈഫിലെ ഒരു ടിപ്പിക്കൽ വൈഫിനെ കുറിച്ചാണ് ഞങ്ങൾക്ക് കേൾക്കുന്നത്. വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ലില്ല, പക്ഷേ സംവൃതയ്ക്ക് ശരിക്കും വർക്ക് ചെയ്യായിരുന്നു. മാണിക്യക്കല്ലിനെ നമ്മൾ കണ്ടതാണ്. അല്ല, എനിക്ക് കാര്യം കുഞ്ഞു ബിസിനസ്സും ജോലി, ഇത്രയും താതാത്മ്യം സ്ഥാപിച്ച ഒരു ക്യാരക്ടർ. അതെ അതെ, എനിക്ക് ഇഷ്ടമാണ് വർക്ക് ചെയ്യാൻ, ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല. പക്ഷെ ഞാൻ അവിടെ ജോലിക്ക് പോയി, എൻ്റെ ഹസ്ബൻഡും വർക്കിംഗ് ആണല്ലോ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും പോയി കഴിഞ്ഞാൽ മോൻ അത്രയും നേരം എവിടെയെങ്കിലും ഡേ കെയറിലൊക്കെ കൊണ്ടിടണം. പിന്നെ ഫാമിലി ഒന്നും ഇല്ലല്ലോ, അച്ഛനും അമ്മയും എല്ലാം, എന്റെ പേരൻസും ബാക്കിയുള്ള പേരൻസ് ഒക്കെ നാട്ടിലാണ്. അപ്പം ഗ്രാൻഡ് പേരൻസ് ഉണ്ടെങ്കിൽ കുട്ടികളെ നമുക്ക് അവരുടെ അടുത്ത് ആക്കിയിട്ട് ജോലിക്ക് പോവാം എന്നുള്ളൊരു സാധനമുണ്ട്. പക്ഷെ ഞാനവിടെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവൻ തനിച്ചാവും, അപ്പൊ അത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് വർക്ക് ചെയ്യാത്തത്. നേരത്തെ പറഞ്ഞു എന്നെ ടി വി ഷോയിൽ വന്നു, ആൾക്കാരുടെ സ്നേഹം തിരിച്ചറിഞ്ഞു. അപ്പം നമ്മുടെ മലയാളികളില്ലാത്തത് എവിടെയും ഇല്ല. കുറച്ചെങ്കിലും ഇന്ത്യൻസ് ആയിരിക്കും കൂടുതലും, എന്നാലും കുറച്ചെങ്കിലും മലയാളികൾ യു എസിലും ഉണ്ട്. എത്രത്തോളം തിരിച്ചറിയും, എങ്ങനെയാണ്? എനിക്ക് തോന്നുന്നു ഞാനിങ്ങനെ വല്ലപ്പോഴും ഷോപ്പിങ്ങിന് പോകുമ്പോൾ അല്ലെങ്കിൽ മോളിലൊക്കെ പോകുമ്പോൾ വളരെ അപൂർവമായിട്ടേ അങ്ങനെ കണ്ടുമുട്ടാറുള്ളൂ. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്, വന്ന് സംസാരിക്കും, ചിലർ ഫോട്ടോ എടുക്കും. അപ്പോഴാണ് വീണ്ടും ഒരു സെലിബ്രിറ്റിയാണ് ഞാൻ എന്നുള്ളൊരു ഓർമ്മ എനിക്ക് തന്നെ വരുന്നത്. മറ്റ് എല്ലാ സ്ഥലത്തും നമ്മൾ എന്താ പറയുക, വളരെ ഇവിടെ നാട്ടിൽ നമുക്ക് അങ്ങനെ ഇറങ്ങി നടക്കാൻ പറ്റില്ലല്ലോ, ലൈക്ക് റോഡിൽ കൂടെ നടക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ബീച്ചിൽ പോയിരിക്കാൻ പറ്റില്ല. പക്ഷെ അവിടെ അങ്ങനെയല്ല, അങ്ങനെ വല്ലപ്പോഴും കണ്ടുകഴിഞ്ഞാൽ ആൾക്കാർ വന്ന് സംസാരിക്കും. അത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. തട്ടുകട ഇല്ലാതെ സങ്കടം, തട്ടുകട ഇവിടുത്തെ സ്റ്റൈലിലല്ലാന്നേ ഉള്ളൂ. അതുപോലത്തെ കടകളെന്ന് വെച്ചാൽ പണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇന്റർവ്യൂ എന്ന് വെച്ചാൽ, എനിക്ക് തട്ടുകടയിൽ പോയി പരിപ്പ് ഇങ്ങനെ സ്നാക്സ് ഒക്കെ കഴിച്ച് പരിപ്പോടെയും കട്ടൻ ചായ ഇതൊക്കെ കുടിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ പറ്റില്ലല്ലോ, അതെപ്പോഴും ദൈവം കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറ്റും അവിടെ അങ്ങനത്തെ എല്ലാ പരിപാടികളും, ലൈക്ക് ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്ത് എവിടെ വേണമെങ്കിലും പോവാം, ബസ്സിലും ട്രെയിനിലും ഒക്കെ യാത്ര ചെയ്യാം. അതൊക്കെ എനിക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു ചെന്ന ഉടനെ. അപ്പം അങ്ങനെയൊക്കെ പോകുമ്പോൾ വല്ലപ്പോഴും ആളുകൾ തിരിച്ചറിയും, അപ്പോൾ ഒരുപാട് സന്തോഷമാണ്.
ഈ സിനിമയുടെ ഒരു ഫസ്റ്റ് കോൾ അതെങ്ങനെ മെമ്മറൈസ് ചെയ്യുന്നു? ഫസ്റ്റ് കോൾ വിജയേട്ടനാണ് വിളിക്കുന്നത്. വിജയേട്ടൻ വിളിച്ചിട്ട് അവർ ആക്ച്വലി സിനിമയുടെ ഷൂട്ട് തുടങ്ങിയിരുന്നു. ഒരു വേറെ ഒരാളെയാണ് ഇതിന് കാസ്റ്റ് ചെയ്യാൻ വിചാരിച്ചിരുന്നത്. അപ്പൊ എന്തോ കാര്യം, ഇത് ഇതിന്റെ പൂജ നടന്നത് തിരുവനന്തപുരത്ത് ശേഷൻ സ്വാമി ക്ഷേത്രത്തിലായിരുന്നു. ഞാൻ പോയിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു സിനിമയെ കുറിച്ചുള്ള അനൗൺസ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എന്റെ സുഹൃത്താണ് അതിന്റെ പ്രൊഡ്യൂസർ രമ, സന്ദീപ് ഉണ്ട്, അനീഷ് ഉണ്ട്, സജീവ് പാഴു, ഹോൾ ക്രൂ. അപ്പൊ ഈ പറഞ്ഞ പോലെ ഇവര് വിളിച്ചേട്ടൻ വിളിച്ചിട്ട് ഇങ്ങനെ ഞങ്ങളൊരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിലിങ്ങനെ ഒരു മേശയുണ്ട്, താല്പര്യം ഉണ്ടാവുമോ ചെയ്യാന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനൊരു ടീമാണ്, ഈ പറഞ്ഞ പേരുകളൊക്കെ തന്നെ ഭയങ്കര ഫെമിലർ ആണ് എനിക്ക്. പിന്നെ ഞാൻ കംഫർട്ടബിൾ ആണ് ബിച്ചേട്ടൻ്റെ കൂടെ. ഞാൻ ഇതിന് മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ പെയറായിട്ട് ചെയ്യുന്നത് ആദ്യമായിട്ടായിരുന്നു. അപ്പൊ ഞാൻ കഥ കേക്കട്ടെ, ക്യാരക്ടർ എന്താണെന്ന് കേക്കട്ടെ എന്ന് പറഞ്ഞ് സജീവേട്ടൻ എന്നെ വിളിച്ച ബിച്ചേട്ടൻ സംസാരിച്ച ഉടനെ വെച്ച ഉടനെ എന്നെ സജീവേട്ടൻ വിളിച്ചു, കഥ പറഞ്ഞു തന്നു, ക്യാരക്ടറിനെ കുറിച്ച് ഒരു നറേഷൻ തന്നു. അപ്പൊ തന്നെ എനിക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ടിണ്ടായിരുന്നില്ല. കാരണം എന്റെ എനിക്ക് ഒത്തിരി ദിവസം ഇവിടെ മാറി നിൽക്കാന്നുള്ള ഒരു കൺസേൺ ആയിരുന്നു. മോനെയും കൊണ്ടാണ് ഞാൻ വരുന്നത് എല്ലാ പ്രാവശ്യം. അപ്പൊ അവനെ കൊണ്ട് ഒരുപാട് ലീവ് എടുത്ത് വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ഓക്കെ ആണെന്ന് അറിഞ്ഞപ്പോൾ, ഇത്ര ദിവസത്തെ ഷൂട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ 20 to 30 days ഇല്ല 20 days മാക്സിമം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെ ഡേ നമ്പർ ഓഫ് ഡേയ്സ് ഓക്കെയാണ്, ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു, ഹോൾ ടീം നല്ലതാണ്, അങ്ങനെ ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ എല്ലാം ഓക്കെയാണ്, അങ്ങനെ അങ്ങോട്ട് തീരുമാനിച്ചു. ടിപ്പിക്കൽ വൈഫ് ഗീത എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന പെട്ടെന്ന് പിന്നെ അമ്മൂൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് സ്വപ്ന സഞ്ചാരിയാണ്. അതെ, സ്വപ്ന സഞ്ചാരിയിലെയും. പക്ഷെ അതാണ് ഈ സിനിമയിലെ ഗീത എന്ന് പറയുന്ന ക്യാരക്ടർ ഞാൻ ഇതിനു മുമ്പ് ചെയ്ത ക്യാരക്ടേഴ്സിൽ നിന്നും ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടറാണ്. ഞാൻ പറയുമ്പോൾ അപ്പിയറൻസിലോ അല്ലെങ്കിൽ എന്താ പറയുക, എന്നെ കാണുമ്പോൾ ചിലപ്പോൾ തോന്നുമായിരിക്കും ഇതുപോലെ വേഷം ഇട്ടിട്ടുണ്ടല്ലോ ഇതിന് മുമ്പ്. പക്ഷെ അങ്ങനെയല്ല, ഈ ഒരു ക്യാരക്ടറിൻ്റെ ഒരു സീരിയസ്നെസ്സും ഈ ക്യാരക്ടറിൻ്റെ എന്താ പറയുക ഒരു മെൻറ്റാലിറ്റി, അവർ സംസാരിക്കുന്ന രീതി, അതൊക്കെ എനിക്ക് പുതിയതാണ്. കാരണം ആ ഒരു രീതിയിലൊരു കഥാപാത്രം എനിക്കിതിന് മുമ്പ് കിട്ടിയിട്ടില്ല. അത് സജീവേട്ടൻ്റെ റൈറ്റിംഗിലും അതിലൊരുപാട് ക്രെഡിറ്റ് ഉണ്ട്. നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. സിനിമയിൽ കുറച്ച് സീൻസിലേ ഞാൻ വരുന്നുള്ളൂ, പക്ഷെ വരുന്ന സീൻസ് ഒക്കെ നല്ല സീൻസാണ്. അപ്പോൾ നമ്മളെപ്പോഴും വീട്ടമ്മ എന്ന് പറയുമ്പോൾ ശരിക്കും എന്താ പറയണ്ടത്, ശമ്പളം കൊടുക്കാത്ത 24 hours ജോലി ചെയ്യുന്ന, ഒരു ദിവസം പോലും അവധിയില്ലാത്ത, ബോണസ് കൊടുക്കാത്ത ഒരു ഏറ്റവും വലിയ ഒരു ഉദ്യോഗസ്ഥയാണ് വീട്ടമ്മ. കാര്യം നമ്മൾ അറിയില്ല, നമുക്ക് ജോലി ജോബ് ഡിസ്ക്രിപ്ഷൻ ഇല്ല, ഒരേ ബോസല്ല വീട്ടിലെ, ബാക്കിയുള്ളവരെല്ലാം നമ്മുടെ ഇമ്മീഡിയറ്റ് ബോസസ് ആണ്. ചിലപ്പോൾ കുഞ്ഞുങ്ങളോട് പോലെ റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. ഒരു ഉദ്യോഗസ്ഥയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നും ശമ്പളം ഇല്ലാത്ത ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥനാണ് വീട്ടമ്മ. അതുപോലെ അപ്പോഴും ആർട്ടിസ്റ്റിക് നേച്ചറും എൻ്റെ വീട് ഈ ഒരു അരമണിക്കൂർ കിട്ടുമ്പോഴും പിന്നെ എങ്ങനെയൊക്കെ വീട് അലങ്കരിക്കാൻ പറ്റും. ഇതിൽ നിന്നുണ്ടാവുന്ന ആരും സന്തോഷം പ്രകടിപ്പിക്കാറില്ല, അവനോണ്ട് എല്ലാ വിഷമങ്ങളും വന്ന് പറയാറുള്ളൂ ഈ ഉദ്യോഗസ്ഥയോട്. അതിനപ്പുറം സ്വന്തം വിഷമവും ചിലപ്പോൾ പറയാൻ ആരും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു ജ്വലിക്കുന്ന ഒരു കഥാപാത്രം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ജീവിതത്തിൻ്റെ ഒരു മുഖ്യ എന്താ പങ്കാണ്, പങ്കാളിയാണ് വീട്ടമ്മ. എങ്ങനെ വീട്ടമ്മമാരെ കാണുന്നു, നമ്മൾ പറയും പുരോഗമിച്ചു, കാലം പുരോഗമിച്ചു, ഓ സ്ത്രീകൾക്ക് ഇപ്പം എന്താ, സ്ത്രീകൾക്ക് എന്തും പറയാലോ, എവിടെയും പരാതി കൊടുക്കാലോ, അല്ലെങ്കിൽ എന്ത് പ്രശ്നം. പക്ഷേ സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് അവരെ അങ്ങനെ നോക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ അനുകമ്പയൊന്നും വേണ്ട, ഒരു അംഗീകാരം അത്ര പോലും ഇന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. ആ ഒരു കണ്ണിൽ വീട്ടമ്മമാരെ നോക്കുമ്പോൾ എങ്ങനെ കമ്പയർ ചെയ്യുന്നു യു എസിലെ വീട്ടമ്മമാരും ഇവിടെ? യു എസിലെ വീട്ടമ്മമാരുണ്ടോന്നല്ല ഞാൻ ചോദിക്കുന്നത്, എന്നാലും എവരി വേർ നമ്മൾ ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹൗസ് വൈഫ് തന്നെയാണ് ഒരു പകുതി ഭാഗം. അതെ, റെസ്പോൺസിബിലിറ്റീസ് കൂടുതലാണ്. കൂടുതലാണ് എവിടെ, ശരിയാണ്, അവിടെയുള്ള വീട്ടമ്മമാരുടെ ഒരു മെൻറ്റാലിറ്റി അല്ല, അവരുടെ രീതിയും ഇവിടെ ജീവിക്കുന്ന ആളുകളുടേതും തമ്മിൽ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട്. കാരണം അവിടെ എനിക്ക് തോന്നും രണ്ടുപേരുടെയും ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും ഒരേപോലത്തെ കോപ്പറേഷൻ ഇല്ലെങ്കിൽ നമുക്കൊരു വീട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല.
എന്നാൽ നേരെ മറിച്ച് ഇവിടെ എനിക്ക് തോന്നുന്നു സ്ത്രീകൾ കുറച്ചുകൂടെ അവരെ തന്നെയാണ് ഇപ്പൊ വീട്ടിലെ കാര്യങ്ങളാണെങ്കിലും ഹസ്ബൻഡിനോട് ചെയ്യാൻ ചോദിക്കുന്ന ഒരു രീതി പ്രവണത അധികം കാണില്ല. എല്ലാവരും സ്വന്തം ഞാൻ ചെയ്തോളാം, ഒരു ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തുതരാം എന്ന് പറയുന്ന ഒരു രീതിയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടെങ്കിൽ ഈ പറയുന്ന വീട്ടമ്മമാർക്ക് കുറച്ചുകൂടെ ഒരു റിലാക്സ്ഡ് ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ആ പാർട്ട് ഹാസ് ടു ഹാപ്പൻ ഫ്രം ഹസ്ബൻഡ്സ് എൻഡ്, അല്ലാതെ ഇന്ന് കുക്ക് ചെയ്യൂ എന്ന് പോയി ചോദിക്കേണ്ട കാര്യമില്ല. കുക്ക് ചെയ്ത ചിലപ്പോ എനിക്ക് തോന്നുന്നു അത് കുറച്ചുകൂടെ പുതിയ ജനറേഷനിൽ അത് നടക്കുന്നുണ്ട്. നടന്നില്ലെങ്കിൽ പറ്റില്ല, തിരിച്ചറിയുന്നതാണ് ബുദ്ധി. അല്ല, രണ്ടുപേരും നമ്മളൊരു വളരെ ലവിങ് ആയിട്ടൊരു കപ്പിളായിട്ട് ജീവിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് ലൈക്ക് ആരും സുപ്പീരിയർ ആണ് ആരും താഴെയാണെന്നുള്ള ഒരു ചിന്തയില്ലാതെ രണ്ടുപേരും ഈക്വൽ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആ പ്രശ്നമേ വരുന്നില്ല. പക്ഷെ ചില സമയങ്ങളിൽ ഇത് ഞാൻ ചെയ്യേണ്ട ജോലി, ഇത് നിങ്ങൾ ചെയ്യേണ്ട ജോലി എന്ന് പറഞ്ഞുള്ള ഒരു വേർതിരിവ് വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. പക്ഷെ ഇവിടെ അങ്ങനത്തെ വേർതിരിവില്ലല്ലോ, കാര്യം എല്ലാം വീട്ടമ്മമാരാ ചെയ്യുന്നത്. ജോലി ഉണ്ടെങ്കിലും വീട്ടിലെ അവര് പുറത്തെ ജോലിയുള്ള വീട്ടിലെ, അല്ല ഞാൻ പറയുന്നത് വീട്ടിലെ ജോലി ഇത് ഇന്നാളുടെ ജോലി, പുറത്തുള്ള ജോലി അത് ഇന്നാളുടെ ജോലി എന്ന് പറയുന്നതുകൊണ്ടാണ് ആ പ്രശ്നം. ഒരു അങ്ങനെ നമ്മൾ പകുത്തു കഴിഞ്ഞാൽ ഈ നിങ്ങളുടെ ജോലി എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്ന ജോലിയെല്ലാം കൂലി കൂടി ഇവിടെ വരാമ്പോ ഇവരിത് വൺ ടൈം ആയിട്ട് സെറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. അതെ, അത് ശരിയാ. അല്ല, അതാ ഞാൻ പറഞ്ഞത്, പരസ്പരം സ്നേഹം ഉണ്ടെങ്കിൽ, സ്വന്തം ഭാര്യയോട് സ്നേഹം ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ പ്രശ്നം അത് ആ ഒരു കൺസേണിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നുള്ള, അല്ലാതെ സ്നേഹമില്ലാഞ്ഞിട്ടല്ല, ലൈക്ക് അവരെ ആലോചിക്കുന്നില്ല ഓ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കുന്നില്ലല്ലോ എന്നുള്ളൊരു തോട്ട് അവരുടെ തല ചിന്തിക്കുന്നേയില്ല. കാര്യം അവരെന്ന് വെച്ചാൽ കുട്ടിക്കാലം തൊട്ട് പാമ്പേഡാണ് എന്റെ മോൻ. ആ മോനെ നിനക്ക് വെള്ളം, നീ എണീക്കരുത്, അവിടെ കൊണ്ടുപോയി അമ്മയും കൊടുക്കണം. ഞാൻ അങ്ങനെ അത്ര, എനിക്ക് മോനും മോളും ഒരേപോലെയാണ്. അവിടെ ഒരു ജെൻഡർ ഡിഫറൻസ് വരാൻ പാടില്ല. അതാ അത് പലപ്പോഴും അവർക്ക് ചിന്തിക്കാനുള്ള ഇതില്ല. ലൈക്ക് അങ്ങനെ വളർന്ന ചുറ്റുപാടിൽ നിന്ന് വരുമ്പോൾ അവരങ്ങനെ, പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികളാണ് കുറച്ചുകൂടെ ഓക്കെ അങ്ങനെ പറ്റില്ല, ഞാനും ഹെൽപ്പ് ചെയ്യാം, ഞാനും കൂടെ നിൽക്കാം എന്ന് പറയുന്നൊരു ഇത് വരുന്നത് ഇപ്പോഴത്തെ ജനറേഷനാണ്. അത് പക്ഷെ അവർ ജീവിതത്തിൽ നിന്ന് പഠിച്ചതായിരിക്കില്ല. ഈ പറഞ്ഞ പോലെ നമ്മളെ യങ് ജനറേഷൻ എന്ന് പറഞ്ഞ് അടച്ചാക്ഷേപിക്കുമ്പോഴും അവർക്കും വലിയ മനസ്സുണ്ട്, തീർച്ചയായിട്ടും സ്നേഹിക്കാനുള്ള ഒരു ഇതുണ്ട് മനസ്സിലാക്കാൻ. അപ്പൊ പാവം അവളും രാവിലെ തൊട്ട് ജോലി എന്ന് പറയുമ്പോ അവര് വന്ന് ടേക്ക് ഓവർ ചെയ്യാണ്, അതിനൊരു ഞങ്ങളാണുങ്ങളെ അടച്ചാക്ഷേപിക്കുന്നില്ല. തീർച്ചയായിട്ടും എല്ലാരും അങ്ങനെയാന്നല്ല പറഞ്ഞത്, ഒരു വിഭാഗം ആളുകൾക്ക്. പക്ഷെ അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, കാരണം എന്താണെന്നറിയോ, അവരുടെ ഒരു മാനസികാവസ്ഥയിൽ അവര് ചിലപ്പോ ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂ അവര് ചിന്തിക്കുന്നുണ്ടാവില്ല. അവർക്ക് എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട് ലൈക്ക് നമ്മൾ ഗിവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട് എന്ന് പറയുന്നൊരു സാധനം നമ്മൾ കേരളത്തിൽ വളരെ കുറച്ച് കണ്ടുവരുന്നൊരു കാര്യമാണ്. ലൈക്ക് നമ്മൾ വെറുതെ കാർക്കൂടെ ഡ്രൈവ് ചെയ്യുമ്പോഴും നമ്മളെപ്പോഴും ഞാൻ ആദ്യം പോകണം, എനിക്ക് ലൈനിൽ മുന്നിലെത്തണം, അങ്ങനെയുള്ളൊരു ചിന്താഗതിയാണ്. എന്തിനാ നമ്മൾ അങ്ങനെ തിരക്ക് പിടിച്ച് പോകുന്നത് എനിക്ക് ഒരിക്കലും മനസ്സിലാവാറില്ല. അപ്പൊ അതുപോലെ ലൈഫിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളും ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടെങ്കിൽ തന്നെ എല്ലാം ഓക്കെയാണ്. ചിന്തിക്കാനുള്ള കഴിവില്ല അത് പ്രത്യേകിച്ച്. ഇനിയിപ്പോ എത്രയൊക്കെ പുരുഷ അപ്രമാദിത്വം സുപ്രമാദിത്വം ആയാലും പറഞ്ഞാലും ശരി, ചിന്തിക്കാൻ കഴിവ് കൂടുതൽ സ്ത്രീകൾക്ക് തന്നെയാണ്. അങ്ങനെ പറയണ്ട, അവസാനം എല്ലാരും കൂടെ എന്നെ പിടിച്ച് ശരിയാക്കി. അതുകൊണ്ടാണ് ആ ഭാഗം ഞാൻ പറഞ്ഞത്. ചിലയിടത്ത് നമ്മളെ എല്ലാവരും നല്ലത് പറയട്ടെ എന്ന് പറഞ്ഞാലും നമ്മൾ നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ തോന്നുന്നത് പറയാനുള്ള സ്വാതന്ത്ര്യം പിന്നെ എവിടെയാ നമ്മൾ ജീവിക്കണം. സമൃദ്ധം ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, അമ്മു എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ സ്നേഹത്തോടെ അമ്മു എന്നാണ് വിളിക്കുന്നത്. അമ്മു ഒത്തിരി ഹീറോയിനായിട്ട് ചെയ്തിട്ടുണ്ട്, ഒരേപോലെയാണ് എപ്പോഴും ഇരിക്കുന്നത്. ഒരു ഹീറോയിൻ നായിക താരം അതിനൊക്കെ അപ്പുറം അമ്മുവിൻ്റെ അടുത്ത് മലയാളികൾക്കൊരു ഒരു നെക്സ്റ്റ് ഡോർ ഗേൾ ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു, വല്ലാത്തൊരു നൊസ്റ്റാൾജിയാണ്. അപ്പം തിരിച്ചു വന്നപ്പോഴും അതേപോലെയാണ്, പഴയ അമ്മുവിനെ ആലോചിക്കുമ്പോൾ അത്രയും ഒരു ഒരു ഇഷ്ടമുള്ള ഒരു ഒരു ഭയങ്കര നമുക്കൊരു ഹാപ്പി മൊമെന്റ്സ് എന്ന് പറയുന്നത് ഒരു ഓഡിയൻസിൻ്റെ നിന്ന് കിട്ടിയെന്നൊരു എക്സ്പീരിയൻസ് എന്തായിരിക്കും?
എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ഓഡിയൻസിന്റെ സ്നേഹം നമ്മൾ എപ്പോഴും തിരിച്ചറിയാ ഒരു അങ്ങനെ ഒരു പബ്ലിക് ഫംഗ്ഷനിൽ പോകുമ്പോഴാണ്, അല്ലെങ്കിൽ എയർപോർട്ടിൽ ഇരിക്കുമ്പോൾ. ആ അതെ, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇനോഗ്രേഷൻസിനൊക്കെ പോകുമ്പോൾ. നമ്മൾ ഈ മിക്കപ്പോഴും കുറച്ചിങ്ങനെ ഉള്ളോട്ടുള്ള ഗ്രാമപ്രദേശങ്ങളിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുന്നത് പലപ്പോഴും വല്ല ഇനോഗ്രേഷനോ അല്ലെങ്കിൽ വല്ല ഷൂട്ടിന്റെ ഭാഗമായിട്ടായിരിക്കും നമ്മൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മളെ ഒരു നോക്ക് കാണാൻ വേണ്ടി അവർ എപ്പോഴോ വന്ന് ലൈനിൽ നിന്ന് ക്യൂ നിന്ന് അല്ലെങ്കിൽ ഒരുപാട് ജനക്കൂട്ടം നമ്മളെ കാണാൻ വേണ്ടിയാണ് ഇത്രയും നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം, ഒരു എന്താ പറയുക, ഒരു വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു സന്തോഷമാണ്. കാരണം നമ്മളൊരാളെ കാണാൻ വേണ്ടി ഇവരൊക്കെ ഇത്രയും പേര് അവരെ വീട്ടിൽ നിന്ന് റെഡിയായി പിടിച്ച് വന്നിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു തോട്ട് ഭയങ്കര സന്തോഷം തരുന്നതാണ്. കാലാകാലങ്ങളിലുള്ള മാറ്റങ്ങൾ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അതിന് എപ്പോഴും സത്യേട്ടനെ ഞാൻ ഒരു ബിഗ് ക്ലാപ്പ്. നമുക്ക് മലയാളികൾക്ക് കിളിനാദമായിരുന്നു എല്ലാ ഹീറോയിനും. പിന്നീട് സത്യേട്ടൻ, നായികയുടെ ശബ്ദം എന്താണോ നായികയ്ക്ക് കുറച്ച് കരുകരുത്ത ശബ്ദം, പരുവരുത്ത ശബ്ദമാണോ അത് മതി, അങ്ങനെ അതെല്ലാവരും ആക്സെപ്റ്റ് ചെയ്തു. പാട്ടിൽ അതേപോലെയാണ്, സയനോര വന്നപ്പോൾ സയ ആ ഗ്യാപ്പെ അങ്ങ് ഫില്ല് ചെയ്തു. പിന്നെ അതുപോലെ പല വെളുത്ത തുടുത്ത ആ നിറം പല ഇരുനിറക്കാരികളായ നായികമാരും, ഇതൊന്നും പ്രശ്നമല്ല, അഭിനയമാണ് വലുത് എന്ന് അങ്ങനെ ഓരോ കാലത്തും. പിന്നെ വലിയ കണ്ണ്, കുറച്ചുകൂടെ വണ്ണമുള്ള, ഇപ്പോൾ പാർവതി ചേച്ചി വന്നപ്പോൾ അതോടുകൂടി ആ വണ്ണമുള്ളവർക്ക് അഭിനയിക്കാം, ഞങ്ങളെങ്ങനെ. ഇപ്പം ഇതൊക്കെ കണ്ടപ്പോൾ അമ്മമാർക്കും ആർക്കും കുഴപ്പമില്ല, പെൺകുട്ടികളായാലും എന്താ. അങ്ങനെ സിനിമയിലൂടെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം ഞാനെപ്പോഴും അല്ലെങ്കിലും സൈഡിൽ ഇങ്ങനെ പല്ല്, കട്ടപ്പല്ല് എന്നാണ്, എന്താണ് സംവൃത വന്നപ്പോൾ ആൾക്കാർ ഈ പല്ല് വരുമ്പോഴേ പോയി ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അതൊക്കെ എടുപ്പിച്ച്. എനിക്ക് ആരും എൻ്റെ മോളെ ഭരതനാട്യത്തിന് വിടണം, അഞ്ച് ഐറ്റം ഉണ്ടെങ്കിൽ പിന്നെ യൂത്ത് ഫെസ്റ്റിവലിൽ ഐക്കണാവാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയൊക്കെയാണ് അമ്മമാരുടെ ഒരു കോമ്പറ്റീഷൻ. അതിനെ മാറ്റിമറിച്ച ആളാണ് സംവൃത. കാര്യം ഭയങ്കര സന്തോഷം. എന്നിട്ടും സംവൃത ചിരിച്ചിരിക്കുമ്പോൾ നമുക്ക് ഒരു 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 വലിയ ചിന്തയാണ് അവിടെ മാറ്റുന്നത്, വിശ്വാസത്തെയാണ് മാറ്റിമറിക്കുന്നത്. ഹൗ ഡു യു എൻജോയ് ദാറ്റ്? ഞാൻ സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എനിക്ക് ഒരിക്കലും അതൊരു പ്രശ്നമാണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാനിങ്ങനെയാണ്, എന്നെ ഇങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ആക്സെപ്റ്റ് ചെയ്തോട്ടെ എന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിരുന്നു എനിക്ക്. ഞാൻ സിനിമ ചെയ്തു തുടങ്ങിയപ്പോഴും ഒന്നും എനിക്ക് അതൊരു കൺസേണേ ആയിരുന്നില്ല. ഞാൻ ഒരിക്കലും ഇത് മാറ്റണം എന്ന് അപ്പോഴൊന്നും ചിന്തിച്ചിരുന്നില്ല. പക്ഷേ സിനിമ ചെയ്തു തുടങ്ങിയ ഒരു ഫ്യൂ ഇയേഴ്സിനുള്ളിൽ എന്നോട് തന്നെ കുറെ പേര് പറഞ്ഞു, ഇത് ഭയങ്കര വൃത്തികേടാണ് കേട്ടോ, ഒരിക്കലും ആ ഇത് എത്രയും പെട്ടെന്ന് ശരിയാക്കുന്നു, അന്ന് സിനിമ കുറച്ചുകൂടെ നല്ല സിനിമകൾ ചെയ്യാം, ഇത് ഭയങ്കര ബോറാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരുണ്ട്. പക്ഷേ അപ്പോഴേക്കും ഞാൻ അപ്പോൾ ഒരു മോമെന്റിൽ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഓ ഇനി അത് ശരിയാണോ, ഇനി ഞാൻ അങ്ങനെ എന്തായാലും ചെയ്യണോ. തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ ചിന്തിക്കും, ആ കുറേ പേര് ഡെഫിനറ്റ്ലി ചിന്തിക്കും. അപ്പം ഞാനും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ എനിക്കിനെ തോന്നി അങ്ങനെ ചെയ്താൽ ചിലപ്പോൾ ഞാൻ മറ്റൊരാളെ പോലെ അല്ലെങ്കിൽ വേറൊരു നെക്സ്റ്റ് ഒരു എന്താ പറയുക വേറൊരാളായി വേറൊരാളായിപ്പോ അത് എനിക്ക് വേണ്ട. അപ്പൊ ഞാൻ വിചാരിച്ചു മതി, ഈ കട്ടപ്പല്ല് വെച്ചുകൊണ്ട് കിട്ടുന്ന സിനിമകളൊക്കെ മാറ്റി കട്ടപ്പല്ല് വെച്ച് മലയാള സിനിമ കൈയടക്കി ഒരു കാലത്ത്. പിന്നെ നല്ലത് പറഞ്ഞവരുണ്ട് കേട്ടോ, പണ്ട് മൗസ്മി ചാറ്റർജിയുടെ പല്ലിങ്ങനെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞവരുണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് പേര് നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിലും കുറെ പേര് മോശം പറഞ്ഞിട്ടുണ്ട്. ആ മോശം പറഞ്ഞവർക്ക് മുന്നിൽ അതിനെ അവരെ പരാതിയല്ല, പക്ഷേ ഞാനാണ് ഞാൻ, എനിക്ക് ഇങ്ങനെ പറ്റുള്ളൂ എന്ന് പറഞ്ഞ ആത്മവിശ്വാസത്തിനാണ് കൈയടി. കാര്യം സിനിമയാണ്, സിനിമയെ ഭയന്ന് എനിക്ക് സിനിമയെ നിലനിൽക്കാൻ എന്തൊക്കെ വേണം, മൂക്ക് മാറ്റണോ, കണ്ണ് മാറ്റണോ, പേര് മാറ്റണോ എന്ന് ചോദിച്ച് ക്യൂ നിൽക്കുന്ന ആ ആൾക്കാരുടെ വിശ്വാസത്തിനെയാണ് മാറ്റിമറിച്ച സമയത്ത് എനിക്ക് കൈയടിക്കാതിരിക്കാൻ പറ്റില്ല. രസികനിൽ നിന്നും അയാളും ഞാനും തമ്മിൽ, കല്യാണത്തിന് തൊട്ടുമുമ്പ് അയാളും ഞാനും തമ്മിലാണ് ചെയ്തത്, ആ ഒരു യാത്ര എത്രത്തോളം എൻജോയ് ചെയ്യുന്നു? ഒത്തിരി എൻജോയ് ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. ആദ്യത്തെ സിനിമ തൊട്ട് അവസാനത്തെ സിനിമ ചെയ്തു നിന്നപ്പോൾ ഒരു ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു. ഇല്ല, ഞാൻ പറയുന്ന ഈ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് എൻ്റെ അഭിനയത്തിൻ്റെ കഴിവിനെ കുറിച്ചൊന്നുമല്ല ഞാൻ പറയുന്നത്. ഞാൻ എൻ്റെ ആ ഒരു കരിയറിൽ ഞാൻ ഒരു 8 വർഷം സിനിമയിലുണ്ടായിരുന്നു. ആ 8 വർഷത്തിൽ
എനിക്ക് ഒരുപാട് നല്ല മെമ്മറീസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആസ് എ പേഴ്സൺ ഞാൻ ഒരുപാട് ഗ്രോ ചെയ്തിട്ടുണ്ട്. ഞാൻ ആസ് എൻ ആർട്ടിസ്റ്റ് ഞാൻ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. എനിക്കൊന്ന് മറ്റേത് പ്രൊഫഷനിൽ ഞാൻ ചിലപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്ക് ഒരുപാട് നല്ല അറിവുകൾ കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ നല്ല എക്സ്പീരിയൻസ് കിട്ടിയിട്ടുള്ള ഒരു 8 വർഷമായിരുന്നു അത്. അപ്പോൾ സിനിമ 2012 ഞാൻ ലാസ്റ്റ് ചെയ്യുന്നത്. അപ്പം അന്ന് സിനിമ നിർത്തുമ്പോൾ ഞാൻ വളരെ കണ്ടന്റ് ആൻഡ് ഹാപ്പി ആയിട്ടാണ് കല്യാണം കഴിഞ്ഞ് പോകുന്നതും. ഇനി ഒരു ബ്രേക്ക് എടുക്കുകയാണെന്ന് പറഞ്ഞ് ഞാൻ ബ്രേക്ക് എടുക്കാന്നല്ല, ആക്ച്വലി ഞാൻ ഇനി സിനിമ ചെയ്യുന്ന പോലും ഞാൻ വിചാരിച്ചിരുന്നില്ല. അപ്പം അന്ന് ഞാൻ പോകുമ്പോൾ വളരെ ഹാപ്പിലിയാണ്, ഞാൻ എൻ്റെ കരിയറിൻ്റെ നല്ല പീക്ക് ടൈമിൽ നിൽക്കുമ്പോഴാണ് ഞാൻ കല്യാണം കഴിഞ്ഞ് പോകുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റിൽ ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. അതുവരെ എന്നെ പഠിപ്പിച്ച പാഠങ്ങളൊക്കെ എൻ്റെ ലൈഫിൽ എനിക്ക് പേഴ്സണലി എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അനിയത്തിയേക്കാൾ കൂടുതൽ ഉപദേശങ്ങൾ കൊടുക്കാൻ എപ്പോഴും ചേച്ചിമാർക്കാണ് പറ്റിയത്. കാര്യം അനിയത്തിക്ക് ചേച്ചിയോട് പറഞ്ഞാൽ അതൊരു അതിക്ഷേപോ അനുസരണക്കേടോ ഒക്കെ ആവും, ചിലപ്പോൾ വ്യൂസ് കൂടുതലായിരിക്കാം. പക്ഷെ നമ്മുടെ നാട്ടിൽ അതൊന്നും അനുവദനീയം. പക്ഷെ ഒരു ചേച്ചി അങ്ങനെയല്ല, മോളിൽ നോക്കുമ്പോൾ അനിയത്തിമാർക്കൊക്കെ ഇന്ന ഇതൊക്കെ കരിയറായിട്ട് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കിത് ഓപ്ഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇന്നത്തെ കാലത്ത് നമ്മൾ എന്ത് ഓപ്ഷൻ കൊടുത്താലും ഇഫ് ദേ ഹാവ് ജെനുവിൻ റീസൺ, അവരുടേതായ ഫീൽഡിൽ ആസ്പിറന്റ് ആണെങ്കിൽ അവിടെ എത്തുള്ളൂ. വെരി കമ്മിൻ്റബിൾ. ബട്ട് എന്നാലും എനിക്കെപ്പോഴും പിന്നെ തോന്നാറുണ്ട്, ഏറ്റവും അവൾക്ക് ഇഷ്ടമുള്ള ഒരു ജോബാണ് അവൾ തിരഞ്ഞെടുത്തത്. പക്ഷെ ഈ ഒരു ഫീൽഡ് തിരഞ്ഞെടുക്കാൻ എന്തായിരുന്നു അമ്മൂൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്? എനിക്ക് സത്യം പറഞ്ഞാൽ പ്രയറായിട്ട് ഇതിന് മുമ്പായിട്ട് എനിക്ക് അങ്ങനെ ഇന്ന പ്രൊഫഷൻ വേണം, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ അങ്ങനെ ഒരു കമ്പൽഷൻ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, പഠിക്കണം, ഇന്ന് സയൻസ് എടുത്ത് പഠിച്ചാലേ ഇങ്ങനെ ആവും, അങ്ങനെയൊന്നും ഒരിക്കലും വീട്ടിൽ നിന്നും ആരും പറഞ്ഞിരുന്നില്ല. എനിക്കും അങ്ങനെ ഇന്നൊരു പ്രൊഫഷൻ തന്നെ ചെയ്യണം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഞാൻ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ എനിക്ക് കോളേജ് പഠിക്കുന്ന സമയമായപ്പോൾ എനിക്ക് സെൻറ് ടെറേസാസ് പഠിക്കുന്നത് ഭയങ്കര മോഹമായിരുന്നു. കാരണം ഞാൻ എൻ്റെ 10th സ്റ്റാൻഡേർഡിൽ എക്സ്കേർഷൻ വന്നപ്പോൾ ഞങ്ങൾ എറണാകുളത്താണ് എക്സ്കേർഷൻ വന്നത്, കണ്ണൂരിൽ നിന്ന്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നാളത്തേക്ക് നമ്മൾ താമസിച്ചിരുന്നത് സെൻറ് ടെറേസാസ് കോളേജിലാണ്. അന്ന് ആ കോളേജ് കണ്ടപ്പോൾ തോന്നിയ ഒരു ആഗ്രഹം, ഓ ഇവിടെയൊക്കെ എപ്പോഴെങ്കിലും പഠിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, അങ്ങനെ ഉണ്ടായിരുന്നൊരു മോഹമാണ് എന്നെ അവിടെ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. സെൻറ് ടെറേസാസിൽ പഠിക്കാൻ ചേരുമ്പോഴും ഞാൻ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ആണ് എടുത്തത്. എനിക്ക് ഡിഫറെൻ്റ് ആയിട്ടില്ല എന്തെങ്കിലും പഠിക്കണം, എനിക്ക് ഈ യൂഷ്വൽ സാധനം പഠിക്കണ്ട എന്നുള്ളൊരു തോട്ടിലാണ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എടുക്കുന്നത്. അത് എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും എനിക്കറിയില്ല നാളെ എന്താണ് ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് ആ സമയത്ത് എനിക്ക് മറ്റേ ഇൻറ്റീരിയർ ഡിസൈനിങ്, ഫാഷൻ ഡിസൈനിങ് അങ്ങനെയൊക്കെ പോകണം എന്നൊക്കെയായിരുന്നു. പക്ഷെ ഒരിക്കലും സിനിമയിലേക്ക് വരും എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. കാരണം അത് ഒരു ഒരു കോളേജിൽ പോകുന്ന എന്നെ പോലൊരു സാധാരണ ഒരു പെൺകുട്ടിക്ക് പറ്റുന്ന ഒരു, അല്ലെങ്കിൽ ഞങ്ങൾക്കൊക്കെ വരും അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വരും എന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ സംഭവിച്ചു. ഞാൻ ലൊക്കേഷനിലല്ല കോളേജിൽ ഞാൻ ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോഴാണ് എനിക്ക് ടെസ്സ, നമ്മുടെ പട്ടാളം സിനിമയിൽ അഭിനയിച്ച ടെസ്സയാണ് എൻ്റെ സൂപ്പർ സീനിയർ ആയിട്ട് അന്ന് കോളേജിലുണ്ടായിരുന്നു. ടെസ്സയാണ് ഇങ്ങനെ പറയുന്നത്, ഇങ്ങനെ ഒരു സിനിമയുടെ ആളുകളൊക്കെ ഇങ്ങനെ നിന്നെ അന്വേഷിച്ചിട്ട് ഇങ്ങനെ വരുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടു, നീ എന്തെങ്കിലും അറിഞ്ഞോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കൊന്നും അറിഞ്ഞൂടാ, ഞാൻ ആ സമയത്ത് എന്തോ ഡാൻസ് പ്രാക്ടീസിലോ അങ്ങനെ എന്തോ ആയിരുന്നു, ഞാൻ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് അന്ന് വൈകുന്നേരം എൻ്റെ പേരൻസ് വിളിച്ചു പറഞ്ഞു അവരിങ്ങനെ ഇങ്ങനെ നിന്ന ആളുകൾ സിനിമയുടെ ആളുകൾ കാണാൻ വരുന്നുണ്ട്. അങ്ങനെ അവർ വന്നു കണ്ടു, നെക്സ്റ്റ് ഡേ ഞാൻ ഷൂട്ട് തുടങ്ങുകയാണ്. അപ്പോൾ വിത്തിൻ 3 ഡേയ്സ് ആണ് ഇതൊക്കെ സംഭവിക്കുന്നത്. പക്ഷെ സിനിമ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഓക്കെ ഇതാണ് എൻ്റെ ഫീൽഡ്, ഇതെനിക്ക് ഇഷ്ടമാണ്, ഇതെനിക്ക് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്, ഓരോ ദിവസവും ഞാൻ ചെയ്യുന്ന കാര്യം ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ റിയലൈസ് ചെയ്തത് തുടങ്ങിയതിന് ശേഷമാണ്. അപ്പം അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ ആ ഒരു ഡിസിഷനിൽ വളരെ ഹാപ്പിയാണ്. സിനിമയിൽ നിന്നും പോയി കഴിയുമ്പോൾ, സാധാരണ സിനിമയിൽ നിൽക്കുമ്പോഴായാലും നമ്മളുടെ ഇപ്പോൾ സിനിമ എന്ന് പറയുന്ന സിനിമയിലെ ആക്ടേഴ്സിന് എപ്പോഴും അതൊരു ഓഫീസാണ്, നമ്മുടെ ജോലിയാണല്ലോ. രാവിലെ വരുന്നു അല്ലെ ഉച്ചയ്ക്ക് ഷൂട്ട് ചെയ്യുന്നു, നൈറ്റ് ഡേ നൈറ്റ് ഷൂട്ട് ഉണ്ടെങ്കിൽ അങ്ങനെ. അതൊരു ജോലി മേഖലയാണ്, തൊഴിൽ മേഖലയാണ്. അതിനപ്പുറം എപ്പോഴും ആരോട് ചോദിച്ചാലും എല്ലാവരും പറയുന്നത് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആയിരിക്കാം, വീട്ടിലുള്ളവരായിരിക്കാം, കോളേജിൽ ഒന്നിച്ച് പഠിച്ചവരായിരിക്കാം. പക്ഷെ എന്നാലും സിനിമയിൽ വരുമ്പോഴും ഇപ്പം എനിക്ക് എത്രത്തോളം സൗഹൃദത്തിൻ്റെ ആഴങ്ങളെക്കുറിച്ചോ ബന്ധങ്ങളെക്കുറിച്ചോ ഒരുപാട് അറിയില്ല. പക്ഷെ പഴയ കാലത്തൊക്കെ ആഴത്തിലുള്ള ബന്ധങ്ങളുണ്ടായിരുന്നു. ഇപ്പോഴും എപ്പോഴും സംവൃദ്ധ ബന്ധങ്ങൾ സൂക്ഷിക്കുന്ന ഒരു സുഹൃത്ത് ബന്ധം, ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആരൊക്കെയാണ്?
തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ സിനിമയിലുള്ള ഒരു വളരെ നല്ല ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ട്. അതുകൂടാതെ എൻ്റെ കോളേജിൽ പഠിച്ച ഫ്രണ്ട്സ് ആയിട്ടൊക്കെ എനിക്കിപ്പോഴും കോൺടാക്റ്റ് ഉണ്ട്. ഞങ്ങളെല്ലാവരും കോളേജിൽ പഠിച്ച ഫ്രണ്ട്സും ഉണ്ട്, സ്കൂളിൽ പഠിച്ച ഫ്രണ്ട്സ് ആയിട്ടും ഞാൻ കോൺടാക്റ്റ്, പക്ഷേ ഒരുപാട് പേരല്ല, പക്ഷേ ഉള്ള ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആയിട്ട് ഇപ്പോഴും കണക്ഷൻ ഉണ്ട്. അത് എവിടെയാണെങ്കിലും ഇപ്പം നമുക്ക് വാട്സാപ്പും ഗ്രൂപ്പൊക്കെ ഉള്ള കാരണം എല്ലാവരുമായിട്ട് ഇപ്പോഴും കണക്റ്റഡ് ആണ്. എപ്പോൾ നാട്ടിൽ വന്നാലും കഴിയുന്നത്ര ആളുകളെ മീറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എല്ലാ വർഷവും ഞാനൊരു മിനിമം 2 മാസത്തേക്കെങ്കിലും യു എസിൽ നിന്ന് വരും. അപ്പോൾ ആ 2 മാസത്തിനുള്ളിൽ പോകുന്നതിനിടയിൽ എങ്ങനെയായിട്ടും എല്ലാവരെയും ഒന്ന് കാണാൻ ശ്രമിക്കാറുണ്ട്, അല്ലെങ്കിൽ ഒരു 2 വർഷം കൂടുമ്പോഴെങ്കിലും കാണാൻ ശ്രമിക്കാറുണ്ട്. ഞാനും വർഷങ്ങൾക്ക് ശേഷമാണ് എങ്കിലും കല്യാണത്തിന് ശേഷം ഞാൻ ഇപ്പോഴാണ് അമ്മുനെ കാണുന്നത്. എന്തെങ്കിലുമൊക്കെ മാറ്റം വരുമെന്ന് ഞാൻ വിചാരിച്ചു. എങ്ങനെയാണ്, ഒരു മാറ്റമില്ല, ഒരു മാറ്റമില്ല എന്ന് പറയാൻ പറ്റില്ല. മാറ്റങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതായിരിക്കും. എനിക്കൊന്ന് ഹൗ ഡു യു മെയിൻറ്റെയിൻ. അന്നും എന്നോട് എനിക്ക് നല്ല ഓർമ്മ, ഞാൻ ജിമ്മ് പോകും. ജിമ്മ് പോകുന്നത് വണ്ണം കുറയ്ക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ, കുറച്ച് ഫിറ്റ് ആവാൻ വേണ്ടി. അല്ല, ഇപ്പോഴും എനിക്കൊന്നും എൻ്റെ ഒരു എൻ്റെ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു രീതിയായിരിക്കാൻ ചിലപ്പോൾ ഞാൻ ഒത്തിരി മാറാത്തതിൻ്റെ ഒരു റീസൺ. കാരണം എനിക്ക് എന്തെങ്കിലും രീതിയിലുള്ളൊരു വർക്കൗട്ട് എപ്പോഴും ഉണ്ട്. ഇപ്പോൾ വീട്ടിലാണെങ്കിലും എൻ്റെ ഹസ്ബൻഡും അത്യാവശ്യം വർക്കൗട്ട് ചെയ്യുന്ന ആളാണ്. അപ്പോൾ വർക്കൗട്ടിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ട്. അപ്പോൾ അതൊരു എല്ലാ ദിവസവും ഒന്നും ചെയ്യാറില്ല, എനിക്ക് തോന്നുമ്പോഴേ ഞാൻ ചെയ്യാറുള്ളൂ. പക്ഷേ വീട്ടിലെ ജോലികൾ എന്ന് പറയുന്നത് ഒരു വലിയ എക്സസൈസാണ്. അവിടെ നമുക്ക് നാട്ടിലെ പോലെ ഇഷ്ടംപോലെ ജോലിക്കാർ, പുറത്ത് പണിക്കൊരാൾ, അകത്ത് പണിക്ക് വേറെ ആൾ, അങ്ങനെയുള്ള ഏർപ്പാടില്ല. അവിടെ എല്ലാം നമ്മൾ തന്നെയാണ്. അപ്പോൾ അവിടെ വീട്ടിലെ കുക്കിംഗ് തൊട്ട് ക്ലീനിങ് തൊട്ട് എല്ലാ പണിയും ചെയ്യുന്നത് ഞാനാണ്. അപ്പോൾ അതെനിക്ക് നല്ല എക്സസൈസാണ്. പിന്നെ 4 വയസ്സുള്ളൊരു മോനുണ്ടല്ലോ, അവൻ്റെ പിന്നാലെയുള്ള ഓട്ടം അത് വേറെ എക്സസൈസ്. അപ്പോൾ അങ്ങനെ എൻ്റെ എൻഗേജ്ഡ് ആയിട്ട് ഇരുത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നും കൂടാതെ എൻ്റെ ഈറ്റിംഗ് ഹാബിറ്റ്സും, ഞാൻ ഇങ്ങനെ എന്താ പറയുക, എനിക്ക് ഇഷ്ടമുള്ള ഞാൻ എല്ലാം കഴിക്കും, പക്ഷെ എനിക്ക് ഇഷ്ടം എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ കഴിക്കും, പക്ഷെ ക്വാണ്ടിറ്റി എല്ലാം വളരെ കുറവാണ്. അപ്പോൾ എനിക്കൊന്നും അങ്ങനെ പല റീസൺസും ഉണ്ട്. പിന്നെ മധുരം ഞാൻ ഒരുപാട്, എനിക്ക് എല്ലാ ടൈപ്പ് സ്വീറ്റ്സ് ഒന്നും ഇഷ്ടമല്ല. എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണ്, ചോക്ലേറ്റ് ബേസ്ഡ് സാധനങ്ങൾ അല്ലെങ്കിൽ കേക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ കണ്ടാൽ ഞാൻ വളരെ കുറച്ചേ കഴിക്കുള്ളൂ. എനിക്കൊരു ഫുൾ പീസ് കേക്ക് ഇരുന്ന് കഴിക്കുക അങ്ങനെയൊന്നും എനിക്ക് പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ കുറേ റീസൺസ് ആയിരിക്കാൻ ചിലപ്പോൾ ഒത്തിരി വണ്ണം വയ്ക്കാതെ പോ. പക്ഷെ ഞാൻ എനിക്കറിയാം, ഞാൻ എനിക്ക് ഈ പറയുന്ന ഒരു എക്സസൈസും ഇല്ലാതെ ഞാൻ ഇരുന്ന് ഭക്ഷണം കഴിച്ചാൽ ഞാൻ വണ്ണം വയ്ക്കും, പക്ഷെ ഞാനത് ചെയ്യാത്തതുകൊണ്ടാണ്. നമ്മൾ എവിടെയൊക്കെ പോയി എവിടെ ഈ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നിന്നാലും നമ്മുടെ മേഖല എന്തായി എന്ന് നമ്മൾ മാറി നിന്ന് നോക്കാറുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ മലയാള സിനിമയിൽ വന്ന ഇപ്പോഴത്തെ നായകന്മാരെക്കുറിച്ച്, പുതിയ സിനിമയെക്കുറിച്ച് ഒക്കെ എന്തൊക്കെ ചിന്തിക്കാറ് ഇതിനെ കാണുമ്പോൾ? ഓ, ഞാൻ എല്ലാ നല്ല സിനിമകളും കാണാറുണ്ടായിരുന്നു. ലൈക്ക് ഈ പറയുന്ന പോലെ ദൂരെ നിന്ന് എല്ലാം വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എനിക്കൊന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ട്, ലൈക്ക് ഒരു നല്ല രീതിയിലുള്ളൊരു മാറ്റം സിനിമയിൽ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. സിനിമ കുറേയും കൂടെ എന്താ പറയുക, ഭയങ്കര റിയൽ ആയിട്ടുള്ള സിനിമകൾ വന്നു ജീവിക്കാൻ പറ്റുന്ന. നമ്മള് ഒരിക്കലും പുതിയ ആളുകൾ തന്നെ അഭിനയിക്കുമ്പോൾ ഇവരാദ്യമായിട്ട് അഭിനയിക്കുകയാണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസസ്, എന്താ പറയുക, എത്രയോ വർഷങ്ങളായിട്ട് അഭിനയിക്കുന്ന ആളുകളെക്കാൾ പെർഫെക്ഷനോടുകൂടിയിട്ട് പുതിയ ആളുകൾ അഭിനയിക്കുന്ന കാണുമ്പോഴൊക്കെ ഭയങ്കര അത്ഭുതത്തോടെ നോക്കി കണ്ടിട്ടുണ്ട്. ഒത്തിരി എൻജോയ് ചെയ്തിട്ട് ഒരുപാട് സിനിമകൾ, അങ്ങനെ നല്ല സിനിമകളാണെങ്കിലും എങ്ങനെയും ആയിട്ടും കാണും, ഒന്നും മിസ് ചെയ്യാറില്ല. നമ്മളെപ്പോഴും നമ്മുടെ കേരളത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് നമ്മളെപ്പോഴും ഡേയും ഡേറ്റും നമുക്ക് മാറുക. ഇപ്പോൾ വേറെ സ്റ്റേറ്റ് പോകുമ്പോൾ തന്നെ ഇന്ന് തിങ്കളാണോ ബുധനാണോ, ഓ ഇന്ന് വിഷുവാണോ ശിവരാത്രിയാണോ, നമുക്കതൊന്നും ആണെന്നറിഞ്ഞ് നമുക്ക് ഒരുപാട് സന്തോഷം. ആഘോഷിച്ചില്ലെങ്കിലും മനസ്സ് നിറയും, അതുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്യും. പക്ഷെ യു എസ് എന്ന് പറയുമ്പോൾ എ ഡേ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇവിടുത്തെ വിഷു കഴിഞ്ഞിട്ടാണ് അവിടുത്തെ വിഷു, ഇവിടുത്തെ ശിവരാത്രി കഴിഞ്ഞാണ് അവിടുത്തെ ശിവരാത്രി, ഇവിടുത്തെ ഓണത്തിന്റെ അടുത്ത ദിവസമാണ്. കാര്യം എന്റെ ബർത്ത്ഡേക്ക് തന്നെ അടുത്ത്, പക്ഷെ എന്റെ മോൻ അത് കറക്റ്റായി മാർക്ക് ചെയ്ത് ഇവിടുത്തെ ടൈമിൽ വിളിക്കും. എന്നാലും ബട്ട് നമ്മൾ അപ്പോഴും ആ ഒരു ഡേ കഴിഞ്ഞാണ് ആ ഒരു, ഇപ്പൊ വീട്ടുകാരൊക്കെ ഇന്ന് ഓണം ആഘോഷിക്കുമ്പോൾ സമൃദ്ധിക്ക് നാളെയാണ്. എത്രത്തോളം ഫെസ്റ്റിവ് സീസൺ മിസ് ചെയ്യുന്നു? ഫെസ്റ്റിവ് സീസൺ ഒത്തിരി മിസ്. ഫെസ്റ്റിവ് സീസൺ മാത്രമല്ല, എന്തൊരു സന്തോഷം ഉണ്ടാകുമ്പോഴും ഫാമിലിയെ മിസ് ചെയ്യും. കാരണം
അത് അവിടെ എല്ലാം നമുക്കുണ്ട്. അവിടെ ഒന്നിന്റെ കുറവില്ല. പക്ഷെ ഫാമിലി എന്ന് പറയുന്നത് നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ അത് എല്ലാം അല്ലേ. അപ്പൊ അത് ശരിക്കും മിസ് ചെയ്യും. പക്ഷെ ഈ പറയുന്ന പോലെ ഓണവും വിഷുവും എല്ലാം ഞങ്ങളും ആഘോഷിക്കും. ഇവിടെ തുടങ്ങുമ്പോ തൊട്ട് ഞങ്ങളുടെ കഴിയുന്നത് വരെ ഞങ്ങൾക്ക് ആഘോഷമാണ്. അപ്പൊ കുറച്ച് എക്സ്ട്രാ നീളത്തിലുണ്ടാവുന്നു മാത്രം. അതായത് ഇവിടെ രാവിലെ കണി വെച്ചത് കണ്ടത് തൊട്ട് രണ്ട് വീട്ടിൽ അക്കിയുടെ ഫാമിലിയിൽ നിന്നും വിളിക്കും, എൻ്റെ വീട്ടിൽ നിന്നും വിളിക്കും, രണ്ടുപേരും കണി കാണിക്കും. ആ കണി കണ്ടത് തൊട്ട് അടുത്ത കണി കാണുന്നത് വരെ ഞങ്ങൾക്ക് വിഷയമാണ്. അപ്പോൾ അങ്ങനെ എല്ലാ ആഘോഷവും ഞങ്ങൾക്കുണ്ട് എല്ലാ ഇതിലും. പക്ഷെ ഫാമിലി എപ്പോഴും ഉണ്ടാവില്ല എന്നുള്ള ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. പോവാൻ നേരത്ത് എത്രത്തോളം കുക്കിംഗ് പഠിച്ചു, എന്തൊക്കെയായിരുന്നു ഒരു പ്രിപ്പറേഷൻ? പണ്ട് എന്നോട് കുക്കിങ്ങിന്റെ കാര്യം പറയുന്നു, സാമ്പാർ വെച്ച് അത് എന്തായി പോയി എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇല്ല, ഞാൻ ആക്ച്വലി കല്യാണം കഴിഞ്ഞ് പോകുന്നത് വരെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്ത് പഠിച്ചിട്ടൊന്നുമില്ല. ഞാൻ ഒന്നും ചെയ്ത് പഠിച്ചിട്ടില്ല. പക്ഷെ പോകുമ്പോൾ ഒരു ധൈര്യത്തിന് ഒന്ന് രണ്ട് റെസിപ്പീസൊക്കെ അമ്മയുടെയും അമ്മമ്മയുടെയും കയ്യിൽ നിന്നൊക്കെ ചോദിച്ച് വാങ്ങി എഴുതി ഒരു ബുക്കിൽ കുറച്ച് റെസിപ്പീസൊക്കെ ആയിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയത്. അതുകൂടാതെ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് കുറച്ച് അവൾ കല്യാണം കഴിഞ്ഞ് നിൽക്കായിരുന്നു. അപ്പോൾ അവളുടെ എക്സ്പീരിയൻസ് വെച്ച് അവൾ കുറച്ച് ഈസി റെസിപ്പീസൊക്കെ എഴുതിയിട്ട് അവളുടെ ഒരു കോൺട്രിബ്യൂഷനും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ബുക്സൊക്കെ ഉണ്ട് എന്നുള്ള കാര്യത്തിലാണ് ഞാൻ പോയത്. പക്ഷെ അവിടെ ചെന്ന് ഞാനും ഹസ്ബൻഡും മാത്രമല്ലേ ഉള്ളൂ. അപ്പം ഒന്നിനേ തുടങ്ങി ഓരോ കാര്യങ്ങൾ ചെയ്താണ് പഠിച്ചത്. അപ്പം അപ്പോഴാണ് മനസ്സിലായത് അത്ര ബുദ്ധിമുട്ടുള്ള പണിയൊന്നുമല്ല. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ബേസിക് സെൻസ് ഉണ്ടെങ്കിൽ കോമൺ സെൻസ് ആണ് നമ്മളെ ശരിക്കും കിച്ചണിൽ റാണി അത്രേ ഉള്ളൂ. അല്ലാതെ ഭയങ്കര മലമറിക്കുന്ന പണിയൊന്നുമല്ല. അതിൻ്റെ ഒരു ബേസിക് ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് മനസ്സിലായി. പിന്നെ യൂട്യൂബ് ചാനൽസ് ഒക്കെ ഒരുപാട് ഇപ്പോൾ ഉള്ള കാലത്ത് നമുക്ക് എന്ത് ബുക്ക് ചെയ്യണമെങ്കിലും ഒന്ന് ഒരു വീഡിയോ കണ്ട് ഓക്കെ ഇന്ന് അങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് കണ്ടാൽ പിന്നെ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല. അപ്പം അത് കാരണം ഇപ്പം ഒരുമാതിരി എല്ലാം ഉണ്ടാക്കും. ഇവിടെ ഫ്രിഡ്ജിൽ വെച്ചത് കഴിക്കില്ല എന്ന് പറയുന്ന വ്യക്തികൾക്ക് വലിയ തിരിച്ചടിയാണ് US. വീട്ടിൽ ഇവിടെ ഉള്ളവരെ കളിയാക്കും. എനിക്കൊരു ഫ്രണ്ടുണ്ട്, തിങ്കൾ ഇവിടെ തിങ്കൾ രസം, ചൊവ്വ പുളിശ്ശേരി, ബുധൻ സാമ്പാർ, വ്യാഴം പരിപ്പ്, പിന്നെ ഇത് റൊട്ടേറ്റ് ചെയ്യും. ഈ എന്ന് വെച്ചാൽ ഈ രസമാണ് പിന്നെ വെള്ളി വരിക, പിന്നെ ഇവിടുത്തെ പുളിശ്ശേരി ശനി വരും. പക്ഷെ ഞാൻ US ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ വലിയ മിടുക്കന്മാര് ഫ്രിഡ്ജിൽ വെച്ചതോ രാവിലെ വെച്ചാൽ ഫ്രിഡ്ജിൽ ഫുഡ് വെക്കാനുള്ള. പക്ഷെ അമേരിക്കയിൽ പറയാനേ പറ്റില്ല, ലെഫ്റ്റ് ഓവർ ഫുഡ്. അതെ, ഈ പറഞ്ഞ പോലെ ഞാനും ഇന്നുണ്ടാക്കിയതേ കഴിക്കൂ, ഇന്നലെ ഉണ്ടാക്കിയാണെങ്കിൽ അമ്മയുടെ ഇന്നലത്തെ സാമ്പാറല്ലേ എനിക്ക് വേണ്ടെന്ന് പറയുന്ന ആൾ തന്നെ ആയിരുന്നു ഞാനും. പക്ഷെ എനിക്ക് US മാത്രമല്ല, നമ്മൾ എവിടെ പോയാലും നമ്മളായിട്ട് ചെയ്ത് പഠിക്കുമ്പോഴേ നമുക്ക് മതി. ഈ സാമ്പാർ എന്നൊക്കെ പറയുന്നത് എവറി ഡേ ഉണ്ടാക്കണേ ഇച്ചിരി ബുദ്ധിമുട്ട്. അന്ന് പറഞ്ഞ അമ്മുന് അമ്മു തിരിച്ചു വിട്ടു, അമ്മ ഇവിടെ വാ, ഞാൻ പണ്ട് നിനക്ക് സാമ്പാർ തരുമ്പോ. അതല്ല, ഞാൻ പറഞ്ഞ എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല അങ്ങനെ ലെഫ്റ്റ് ഓവർ ഫുഡ് കഴിക്കുന്നത്, അല്ലെങ്കിൽ ഞാനും അങ്ങനെ ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും ഉണ്ടാക്കി വെക്കാറില്ല. പക്ഷേ ഈ പറയുന്ന പോലെ ഒന്നോ രണ്ടോ സാധനങ്ങൾ, ചിലപ്പോൾ ഈ സാമ്പാർ പോലുള്ള സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരു ദിവസത്തേക്ക് ഉണ്ടാക്കുന്നതിനേക്കാൾ ബെറ്റർ രണ്ട് ദിവസത്തേക്ക് ഉണ്ടാക്കുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ആ ഒരു നോളജ് വന്നത് ഞാൻ സ്വന്തമായിട്ട് ചെയ്തു തുടങ്ങിയപ്പോഴാണ്. അപ്പോൾ പക്ഷെ എൻ്റെ വീട്ടിൽ സത്യം പറഞ്ഞാൽ എല്ലാം ക്ലൈമറ്റ് വേറെയാണ്, ഞങ്ങൾ താമസിക്കുന്ന ചുറ്റുപാടുകൾ വേറെയാണ്, വേറെ രാജ്യത്താണ് എന്നൊക്കെ ആണെങ്കിലും എൻ്റെ വീട്ടിൽ നമ്മളെ നാട്ടിലെ പോലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശ ഇഡ്ഡലി പുട്ട് പറയുന്ന പോലത്തെ സാധനങ്ങളും ലഞ്ചിന് ചോറും ഒക്കെ തന്നെയാണ് എൻ്റെ വീട്ടിൽ. എൻ്റെ മോനും ശീലിക്കുന്നത് അങ്ങനെ തന്നെയാണ്. കാരണം എനിക്കൊന്ന് എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ കഴിച്ച് വളർന്ന ഭക്ഷണം അതാണല്ലോ. അവിടെ രാജ്യം മാറി നമ്മൾ വേറെ രാജ്യത്ത് പോയി എന്നുണ്ടെങ്കിലും നമ്മളെന്താണോ കഴിച്ച് വളർന്നത് അത് തന്നെയാണ് നമ്മളെ ഹെൽത്തിന് എപ്പോഴും നല്ലത്. മോന് ഞാൻ ചെറുപ്പം തൊട്ടേ ശീലിപ്പിച്ച, അല്ലെങ്കിൽ അവനെല്ലാം കഴിക്കും. നമ്മൾ പുറത്ത് പോയാലും നമ്മൾ വേറെ ക്വിസീൻ ട്രൈ ചെയ്യുകയാണെങ്കിലൊക്കെ അവനും ട്രൈ ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് അവന് ബേസിക്കലി ഇഷ്ടം നമ്മളുടെ ഫുഡ് തന്നെയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ എന്താ പറയുക, എത്ര ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വേറെ ക്വിസീൻ ട്രൈ ചെയ്യാൻ. ഇപ്പം വീട്ടിലാണെങ്കിലും ഞാൻ പിസ്സയും പാസ്തയും ഒക്കെ ഞാൻ ഉണ്ടാക്കും. പക്ഷേ അതൊക്കെ ഒരു വല്ലപ്പോഴും കഴിക്കാൻ നല്ലതാണ്, പക്ഷെ എവറി ഡേ ബേസിസിൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്കൊന്നും നമ്മൾ എന്ത് എത്ര കാലങ്ങൾ മാറിയാലും നമ്മൾ ഏത് രാജ്യത്ത് പോയി ജീവിച്ചാലും ഫൈനലി നമ്മൾ എങ്ങനെയാണോ ജനിച്ച് വളർന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്ത് കഴിച്ചാണോ വളർന്നത്, അതിൽ തന്നെ
നമ്മളെന്തായാലും ഒരു എൻഡ് ഓഫ് ദ ഡേ ഒരു കംഫർട്ട് ഫുഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ വന്ന് കുറെ ട്രാവലൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ തന്നെ തോന്നുള്ളൂ. അപ്പോൾ എൻ്റെ വീട്ടിൽ അങ്ങനെയാണ്. പാശ്ചാത്യവൽക്കരണം എന്ന് നമ്മൾ അടച്ചാക്ഷേപിക്കാറുണ്ട് പല കാര്യങ്ങളിലും. നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ അവരെ ഒരുപാട് ഫോളോ ചെയ്ത് ഇംപ്ലിമെൻ്റ് ചെയ്ത് നമ്മൾ തന്നെ തെന്നിത്തെറിക്കാറുണ്ട്. ആ പാശ്ചാത്യവൽക്കരണത്തെ അടച്ചാക്ഷേപിക്കുമ്പോഴും എനിക്ക് വളരെ റെസ്പെക്റ്റ് തോന്നിയിട്ടുള്ളതാണ് അവരുടെ സെൽഫ് റെസ്പോൺസിബിലിറ്റീസ്. അവരവരുടെ വീട്ടിലും ഓഫീസിലും റോഡിലും പോകുന്നിടത്തും മറ്റു രാജ്യത്ത് പോയാലും അവരുടെ ബിഹേവിയറിൽ ഒരു വ്യത്യാസം വരാറില്ല. അവരെ ഒരിക്കലും വേസ്റ്റ് റോഡിൽ ത്രോ ചെയ്യാറില്ല. അവർ അങ്ങനെ റോഡിൽ തുപ്പാറില്ല. അവരുടെ ആ രീതികൾ എനിക്ക് ഒരുപാട് ബഹുമാനം തോന്നിയിട്ടുണ്ട്. ഞാൻ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതൊക്കെ റോഡിൽ നിന്ന് മൂത്രം ഒഴിക്കാറില്ല. അതൊക്കെ നമുക്ക് പറഞ്ഞേ പറ്റുള്ളൂ. ഇവിടെ അങ്ങനെയല്ലല്ലോ. എവിടെ പിന്നെ അപ്പോൾ ചില വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റി ഇല്ല, പക്ഷേ ഞങ്ങൾക്ക് മൂത്രമൊഴിക്കാൻ തോന്നുമ്പോൾ ഞങ്ങൾക്ക് മൂത്രമൊഴിക്കണ്ടേ, ഞങ്ങൾക്ക് തുപ്പാൻ തോന്നും. പക്ഷെ ഇത് നമ്മൾ ശീലിച്ചതാണ്. എന്താണ് ശീലിച്ചാൽ മാറാത്തത്? ശീലിച്ചാൽ മാറാത്ത ഒരു കാര്യമില്ല. പക്ഷെ മലയാളിക്ക് ഒരു മടിയുണ്ട്. മലയാളി നന്നാണെങ്കിൽ മറുനാട്ടി പോകണം. അങ്ങനത്തെ ഒരു സെൽഫ് റെസ്പോൺസിബിലിറ്റീസ്, അവിടെ ക്യൂ നിൽക്കാൻ ആർക്കും മടിയില്ല. ഇവിടെ വോട്ട് ചെയ്യുമ്പോൾ വരെ ഞാൻ വിഐപി അല്ലേ, എനിക്ക് അവിടെ വന്നൂടെ, എന്നാൽ സാധാരണക്കാരാണ് ആണ് ഞാനെന്ന ചിന്ത പല കസേരകളിൽ കയറിയിരിക്കുമ്പോൾ അറിയാതെ മാറാറുണ്ട്. അത്തരത്തിൽ നമുക്കവിടെ കാണാറില്ല. നമുക്ക് അമേരിക്കൻ പ്രസിഡൻറ്റ് വന്നാലും നമുക്ക് കിട്ടാറുണ്ട് വാട്സാപ്പ് വീഡിയോ, അയാൾ അദ്ദേഹം ക്യൂ നിന്ന് പാസ്പോർട്ട് ചോദിച്ചാൽ പാസ്പോർട്ട് കൊടുക്കും. ബിക്കോസ് ദിസ് ഇസ് മൈ ഐഡൻറ്റിറ്റി. ഇവിടെ നമുക്കൊരു ഐഡൻറ്റിറ്റി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡ് കൊടുക്കാൻ ഒരു മടി കാണിക്കാറുണ്ട്. അത്തരത്തിലുള്ള മാറ്റങ്ങൾ എങ്ങനെ എൻജോയ് ചെയ്യുന്നു? ഒരുപാട് ശരിയാണ് ആ പറഞ്ഞത്. കാരണം നമ്മൾ വളരെ ചെറിയ കാര്യങ്ങളാണെങ്കിലും ഈ പറയുന്ന റെസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതാണ് നമ്മൾ എത്ര ഏത് ജോലിക്ക് വരുന്ന ആളാണെങ്കിലും എത്ര നമ്മൾ റോട്ടിൽ എന്താ പറയുക, നമ്മൾ ഇങ്ങനെ ഹോംലെസ് ആയിട്ടൊക്കെ ആളുകളെ കാണും, അങ്ങനെയുള്ള ആളുകളാണെങ്കിലും നമ്മൾ റെസ്പെക്റ്റോടെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറുള്ളൂ. അതിനൊരു വൈറ്റ് കോളർ ജോബും ഇല്ലല്ലോ അവിടെ. അതാണ് ഏറ്റവും വലിയ കാര്യം. അതാണ്, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു ഡിഗ്നിറ്റി ഉണ്ട്. എല്ലാവരും എല്ലാവരെയും റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ്. ഇപ്പം നമ്മളൊരു ഒരു കടയിൽ കയറുമ്പോൾ ഒരു ഡോറ് തുറന്ന് വെച്ച് നമ്മൾ കയറുമ്പോൾ പിന്നിൽ നിന്നൊരാൾ വരുന്നെന്നുള്ള ഒരു തോട്ടില്ലാതെ നമ്മൾ ആ ഡോർ അങ്ങ് തുറന്ന് വിടും. ഇവിടെ എപ്പോഴും അങ്ങനെയാണ്. നേരെ മറിച്ച് അവിടെ നമ്മളൊരു ഡോറ് തുറന്ന് കയറുമ്പോൾ അടുത്ത ആൾക്കുള്ളത് അവിടെ പിടിച്ച് വെച്ച് കൊടുത്തിട്ടേ നമ്മൾ അതിലേക്ക് പോവുള്ളൂ. അതാരും അങ്ങനെയല്ലാതെ ആരും ചെയ്യില്ല. ലൈക്ക് അപ്പൊ ആളുകൾ നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മളും അങ്ങനെ തന്നെ ചെയ്യുമെന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ റിയലൈസ് ചെയ്യുന്നില്ല. നമ്മളെ നാട്ടിൽ അങ്ങനെ നമ്മൾ ശീലിക്കാത്തത് കൊണ്ട് നമ്മളത് റിയലൈസ് ചെയ്യുന്നില്ല. ശരിക്കും അതൊന്നും ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇപ്പം വേറെ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒരു എപ്പോഴും എല്ലാവർക്കും തിരക്കാണ് ഡ്രൈവ് ചെയ്യുമ്പോൾ. പിന്നെ മറ്റുള്ളവർ നമ്മളെ ഓവർടേക്ക് ചെയ്താൽ നമുക്ക് പിന്നെ കൂടുതൽ തിരക്കായി. പിന്നെ നമ്മൾ വായ ഗുളിക വാങ്ങിക്കാൻ പോകുന്ന പോലെയാണ് ഭയങ്കര തിരക്കാണ്. നമ്മൾ എവിടെയോ എത്രയോ മണിക്ക് എത്തിയില്ലെങ്കിൽ നമുക്ക് എന്തോ സംഭവിക്കും എന്നുള്ള പോലെയാണ് ഓരോരുത്തരും ട്രാവൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ആക്സിഡൻസും ഇത്രയും ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത്. പിന്നെ റോഡിന്റെ ഒരു ദയനീയ അവസ്ഥ, അത് വളരെ കഷ്ടമാണ്. പക്ഷെ അത്തരം കണ്ടീഷൻസിൽ ഇങ്ങനെ ഡ്രൈവിംഗ് കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ എനിക്കൊന്ന് മെന്റൽ പീസ് എന്ന് പറയുന്നൊരു സാധനം ഭയങ്കര കുറവാണ് അവിടെ. അത് കുറച്ചുകൂടെ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ചുറ്റുപാട് അങ്ങനെയാണ്, നമ്മളെ വളരെ കാമായിട്ടാണ് പലപ്പോഴും. ലൈക്ക് ഈ പറയുന്ന ടെൻഷൻ കുറവാണ്. എനിക്കൊന്നും ഇവിടെ നമുക്ക് കുറച്ചുകൂടി ഈ ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ എല്ലാവരും എപ്പോഴും ടെൻസ്ഡ് ആണ്. ആ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞ് ആ ഒരു ഡ്രൈവിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ് എൻജോയ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയല്ലേ എപ്പോഴും. ഒന്നുകിൽ ട്രാഫിക് അല്ലെങ്കിൽ റോഡ് അങ്ങനെ പറഞ്ഞ് നമുക്ക് എപ്പോഴും ഒരു സ്ട്രെസ് ഉള്ളൊരു ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. അതൊക്കെ ശരിക്കും അവിടെ ചെന്നിട്ട് ഭയങ്കര അത്ഭുതത്തോടെ നോക്കിക്കണ്ടിട്ടുണ്ട്. ഭയങ്കര ഈ പറഞ്ഞ പോലെ ഇംപ്ലിമെൻ്റ് ചെയ്യണം, സ്വന്തം ജീവിതത്തിൽ ഇതൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഇങ്ങനത്തൊക്കെ. ഞാനിപ്പോഴും അമ്മുവിൻ്റെ സ്പെഷ്യാലിറ്റീസ് നോക്കാറുണ്ട്. അമ്മു റിലീസ് ഡേ കാണണം സിനിമ, ഫ്രണ്ട്സിനോട് പറയും കാണാൻ. ചിലപ്പോൾ എനിക്കിനി പറ്റിയില്ലെങ്കിൽ ഫ്രണ്ട്സിനോട് നിങ്ങൾ പോയി കണ്ടു പറയണം എന്ന് പറയാറുണ്ട്. അത്തരത്തിൽ നമ്മുടെ റിലീസ് വരുമ്പോൾ നമുക്ക് ഓ എന്തായിരിക്കും ഇതിൻ്റെ റെസ്പോൺസ്, എങ്ങനെ സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമോ, എവിടുന്ന് കാണും ഈ സിനിമ. ഓ അതിനെക്കുറിച്ച് ഞാനിപ്പോൾ ആലോചിക്കുന്നില്ല. കാരണം ഞാൻ മിക്കവാറും റിലീസിൻ്റെ സമയത്ത് ഇവിടെ കാണില്ല. അപ്പം
ഭയങ്കര എക്സൈറ്റ്മെന്റും ഭയങ്കര നെർവസ്നെസ്സും ഒക്കെ അവിടെ കൂടി ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടാവും. കാരണം എനിക്ക് അവിടെ സിനിമ ഒരേ ടൈമിൽ റിലീസാവില്ലല്ലോ, ഇവിടെ റിലീസ് ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞേ അവിടെ ഇറങ്ങുള്ളൂ. അപ്പോൾ ഇവിടെ എൻ്റെ എല്ലാ സുഹൃത്തുക്കളെയും ഞാൻ വിളിച്ച് പറയും കണ്ടിട്ട് എന്നെ വിളിക്കണേ, എന്നിട്ട് അവർ പറയുന്ന റെസ്പോൺസിൽ ഹാപ്പി ആവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സമൃദ്ധ, യു ആർ ബ്ലെസ്ഡ്. അമ്മൂന് എല്ലാ ഡ്രസ്സും, യു ലുക്ക് ഡിഫറെൻ്റ് ഇൻ ഡിഫറെൻ്റ് അറ്റേഴ്സ്. ഏത് ഡ്രസ്സിട്ടാലും പ്രത്യേകിച്ച് മെലിഞ്ഞവരോടുള്ള എനിക്കുള്ളൊരു അസൂയത, ഇഷ്ടമുള്ളൊരു സത്യം അസൂയില്ലാന്നൊന്നും ഞാൻ പറയില്ല. നല്ലൊരു സുന്ദരിയെ കണ്ട ഷീസ് ബ്യൂട്ടിഫുൾ എന്ന് എനിക്ക് പറയാൻ എനിക്കൊരു മടിയില്ല. അതേപോലെ മെലിഞ്ഞവരെ കണ്ട ഞാനിങ്ങനെ അത്ഭുതത്തോടെ നോക്കും. കാര്യം അങ്ങനെ ആവാൻ പറ്റില്ല, തടിച്ചവർക്ക് അതിൻ്റെതായിട്ടുള്ള ഭംഗിയുണ്ടാവും, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അല്ല, ഭംഗിയുടെ കാര്യത്തിൽ ഓക്കെ, പക്ഷെ ആ ഒരു അവർ ക്യാരി ചെയ്യുന്നൊരു വേ, അവർക്ക് ഏത് വേഷം ഇടാം, അങ്ങനത്തെ അതൊരു നമ്മളെ ഈസി ആക്കും. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അമ്മുന് ജീൻസും ടോപ്പും വളരെ ഭംഗിയാണ് പോകുന്നത്, ഏത് ഡ്രസ്സ് ഇട്ടാലും. അപ്പൊ ഞാൻ വിചാരിച്ചു ചിലപ്പോ ഒരു അമേരിക്കക്കാരിയൊക്കെ ആയിട്ടായിരിക്കും എന്റെ അടുത്ത് ഇങ്ങനെ വരുന്നത്. അല്ല, ഞാൻ ആക്ച്വലി ഇപ്രാവശ്യം വന്നിട്ട് ഞാൻ ഇങ്ങനെ കുറച്ച് ഇന്റർവ്യൂസ് ഒക്കെ കൊടുത്തപ്പോൾ ഞാൻ വളരെ കാഷ്വൽ ആയിട്ടുള്ള ഡ്രസ്സ് ലൈക് മോഡേൺ കോസ്റ്റ്യൂംസിലൊക്കെ തന്നെയാണ് ചെയ്തത്. പക്ഷെ ചേച്ചിയുടെ കൂടെ ഇരിക്കാന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ചേച്ചിയുടെ കൂടെ ഇരിക്കില്ല, ഞാൻ ഇന്ന് സൽവാർ ഇട്ടിട്ട് വരാം എന്ന് വിചാരിച്ചത്. ഞാൻ ഇങ്ങനെ വന്നത് അങ്ങനെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. മിസ് ചെയ്യുന്നില്ല, കാര്യം അന്ന് കഴിഞ്ഞ് ഇന്നെന്ന് വെച്ചാൽ എവിടെ നമ്മൾ നിർത്തി അവിടെ തുടങ്ങിയാൽ സത്യം. അപ്പൊ എനിക്ക് അങ്ങനെ തന്നെ തോന്നിയിട്ടുള്ളൂ. സോ ഹാഡ് എ ഗ്രേറ്റ് ബ്രേക്ക് ഒന്നും തോന്നിയില്ല. ഗ്രേറ്റ് ടൈം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അഗസ്ത്യയെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല, കുസൃതിയാണോ? അവൻ ആക്ച്വലി വലിയ കുസൃതിയൊന്നും ഇല്ല, അവന് കുഞ്ഞു കുഞ്ഞു കുസൃതികളുള്ളൂ. അപ്പം എനിക്കൊന്ന് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവുന്ന ഒരു ടൈപ്പാണ് ആള്. അപ്പൊ അവന് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ അവൻ ഹാപ്പിയാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.